ബി ജെ പിയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. സ്ത്രീകളടക്കമുള്ള പ്രവർത്തകർക്കാണ് പരിക്കു പറ്റിയത്. ഇതിൽ പ്രതിഷേധിച്ച് നാളെ തിരുവനന്തപുരം ജില്ലയിൽ ബി ജെ പി ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ. ശബരിമലയിലെ നിരോധനാജ്ഞ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരാഹാരം അനുഷ്ഠിക്കുന്ന ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എ എൻ രാധാകൃഷ്ണൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് ഇടപെടൽ വേണമെന്ന് ആവശ്യപ്പെട്ടാണ് ബി ജെ പി പ്രവർത്തകർ ബി ജെ പി യുവമോർച്ച പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ചിനിടെ പ്രവർത്തകർ പോലീസിന് നേരെ കല്ലെറിഞ്ഞതിനെ തുടർന്ന് പോലീസ് ജലപീരങ്കയും കണ്ണീർവാതകവും പ്രയോഗിച്ചു. ചിതറിയോടിയ പ്രവർത്തകർ പിന്നീട് പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് വീണ്ടും സംഘടിച്ചെത്തി പ്രകോപനം സൃഷ്ടിക്കുകയായിരുന്നു. പോലീസിനെതിരെ മുദ്രാവാക്യം വിളിച്ച് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. തുടർന്നാണ് പോലീസ് ലാത്തിച്ചാർജ് നടത്തിയത്. ഇതിൽ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് കല്ലേറുണ്ടായി. ഒരു സ്ത്രീ അടക്കം നിരവധി പേർക്ക് പോലീസ് നടപടിയിലും കല്ലേറിലും പരിക്കേറ്റു. പോലീസ് നേർക്കുണ്ടായ കല്ലേറിൽ സമരത്തിനെത്തിയ സ്ത്രീകളടക്കമുള്ളവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിനിടെ പോലീസിൻ്റെ കണ്ണീർവാതക പ്രയോഗത്തിൽ എൻഡോസൾഫാൻ സമരസമിതി പ്രവർത്തകർ കുഴഞ്ഞു വീണു. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി. ഇവരുടെ സമരത്തിന് സമീപമായിരുന്നു ബി ജെ പിയുടെ സമരപ്പന്തൽ. വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം സ്ഥലത്ത് ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. എ എൻ രാധാകൃഷ്ണൻ്റെ നിരാഹാര സത്യാഗ്രഹം ഇന്ന് 7-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതിനിടെ രാവിലെ ഡോക്ടറെത്തി അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില പരിശോധിച്ചു. ഗുരുതരമാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില എന്നാണ് ഡോക്ടറുടെ വിലയിരുത്തൽ. ഉടൻ തന്നെ എ എൻ രാധാകൃഷ്ണനെ ആശുപത്രിയിലേക്ക് മാറ്റണമെന്നും ഡോക്ടർ ആവശ്യപ്പെട്ടു. എന്നാൽ എ എൻ രാധാകൃഷ്ണൻ ഡോക്ടറുടെ ഇത്തരമൊരു നിലപാട് തള്ളിക്കളയുകയായിരുന്നു. താൻ ഉന്നയിച്ച ആവശ്യങ്ങൾ നേടിയെടുക്കും വരെ നിരാഹാര സമരം തുടരുമെന്നും മരണം വരെ സമരം തുടരുമെന്നാണ് എ എൻ രാധാകൃഷ്ണൻ അറിയിച്ചത്. ഇതേ തുടർന്നാണ് ബി ജെ പി മാർച്ച് എത്തിയത്. അതേ തുടർന്ന് സംഘർഷവുമുണ്ടായി. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തുടർന്നാണ് ബി ജെ പി ഹർത്താൽ പ്രഖ്യാപിച്ചത്. അദ്ദേഹം സ്വമേധയാ ചികിത്സയ്ക്ക് തയ്യാറായില്ലെങ്കിൽ, അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് മാറാൻ തയ്യാറായില്ലെങ്കിൽ കണ്ണൂരിൽ നിന്നുള്ള ബി ജെ പി നേതാവ് സി കെ പത്മനാഭനായിരിക്കും പകരം നിരാഹാരം അനുഷ്ഠിക്കുക. അതിനുള്ള തയ്യാറെടുപ്പുകൾ അണിയറയിൽ ഒരുങ്ങുന്നു. എ എൻ രാധാകൃഷ്ണനെ ഒരുപക്ഷെ ഇന്ന് തന്നെ ബലമായി അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമെന്നുള്ള സൂചനയും ലഭിക്കുന്നുണ്ട്. പകരം വരുന്നത് സി കെ പത്മനാഭനാണ്. അതിനുള്ള നടപടികൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ഇന്ന് തന്നെ എ എൻ രാധാകൃഷ്ണനെ അറസ്റ്റ് ചെയ്തേക്കുമെന്നും സൂചനയുണ്ട്. അദ്ദേഹത്തോട് പലതവണ ഡോക്ടർമാർ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബി പി കുറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിലും വ്യതിയാനം വന്നിട്ടുണ്ട്. അങ്ങനെ എ എൻ രാധാകൃഷ്ണൻ്റെ നില ഗുരുതരമായി തുടരുന്ന ഘട്ടത്തിലാണ് സമരവുമായി ബി ജെ പി യുവമോർച്ച പ്രവർത്തകർ എത്തിയത്. ആ സമരമാണ് അക്രമാസക്തമായത്. ഇന്ന് എ എൻ രാധാകൃഷ്ണനെ അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. അങ്ങനെയെങ്കിൽ ബി ജെ പി സമരം കടുപ്പിക്കാനായി അടുത്തയാളെ സി കെ പത്മനാഭനെ നിരാഹാര സമരത്തിലേക്ക് നിയോഗിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും സെക്രട്ടേറിയറ്റിന് മുന്നിലും പരിസരവും ഇപ്പോൾ പോലീസ് ബന്ദോബസ്തിലാണ്. കടുത്ത കനത്ത പോലീസ് സന്നാഹമാണ് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രവർത്തകരൊക്കെ പിരിഞ്ഞു പോയെങ്കിലും അവിടെ എവിടെയായി കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. അവരെ പോലീസ് പിരിച്ചുവിടാനുള്ള സംയോജനത്തോടെ പിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഏത് സമയത്തും സംഘർഷം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സത്യാഗ്രഹ പന്തലിലും എ എൻ രാധാകൃഷ്ണൻ സത്യാഗ്രഹം നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിക്കുന്ന പന്തലിന് ചുറ്റും പോലീസിൻ്റെ കാവൽ തുടരുകയാണ്. ബി ജെ പി യുവമോർച്ച പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടുണ്ട്. സ്ഥിതിഗതികൾ ശാന്തമാണ്. നാളെ രാവിലെ മുതൽ ഹർത്താൽ ആരംഭിക്കും. തിരുവനന്തപുരം ജില്ലയിൽ മാത്രമായിരിക്കും ഹർത്താൽ.